ഫുട്ബോൾ വേൾഡ് കപ്പിൽ പിറക്കുന്ന ഗോളുകളുടെ എണ്ണത്തിനനുസരിച്ച് ഭൂമിയിൽ പ്ലാവിൻ തൈ വളരും. പ്ലാവും ഗോളും തമ്മിൽ എന്ത് ബന്ധം? ഇതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് വൈസ് പ്രിൻസിപ്പലായ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിലാണ് ഗോളുകളുടെ എണ്ണത്തിന് ആനുപാതികമായി ഫുട്ബോൾ ആരാധകർക്ക് പ്ലാവിൻ തൈകൾ സമ്മാനിക്കുന്നത്. 2010 ലോകകപ്പ് കാലം മുതലേ ഫാദർ ജോയ് ഈ ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട്. സുർജിത് അയ്യപ്പത്തിൻ്റെ റിപ്പോർട്ട്. ഖത്തറിൽ വല കുലുങ്ങുമ്പോൾ ഒരു വൈദികൻ ഇവിടെ അത് ആഘോഷമാക്കുകയാണ്. വേറിട്ട രീതിയിലാണ് ആഘോഷം നടക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലാണ്. ഒരു ഗോളിന് ഒരു പ്ലാവിൻ തൈയാണ് ഈ വൈദികൻ നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ. നമസ്കാരം ഫാദർ. നമസ്കാരം. ഏറ്റവും വലിയൊരു ഉദ്യമമാണ്, കാരണം ഇത് വേറിട്ട രീതിയിലാണ്. എല്ലാവരും ഫ്ലക്സ് വെച്ചും മറ്റും ഒക്കെയാണ് ആഘോഷമാക്കുന്നത്. അച്ഛൻ ഒരു പ്ലാവിൻ തൈ കൊടുക്കുന്നു. ഞാൻ 2010 ഈ ഒരു പ്രോഗ്രാം തന്നെ ആരംഭിക്കുന്നത്. ഒരു ഗോളിന് ഒരു മരം പദ്ധതി എന്ന പദ്ധതിയിലാണ് നമ്മൾ ആരംഭിക്കുന്നത്. 2010 നടന്നത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ്. അന്നാണ് ആമിന ആമിന പാട്ടൊക്കെ വന്നിട്ടുള്ള ആസാമിന സാമിന പാട്ടൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഞാൻ കെനിയയിൽ പോയിരുന്നു. കെനിയ പോയപ്പോൾ എനിക്ക് ഈ മരം വയ്ക്കുന്നവരൊരു ഇതുള്ളത് കൊണ്ട് അവിടുത്തെ ചില സീഡുകളൊക്കെ കളക്ട് ചെയ്തിരുന്നു. ആ വേൾഡ് കപ്പിൽ 143 ഗോളുകളാണ് വീണത്. 1500 മരത്തൈകളാണ് ക്രൈസ്റ്റ് കോളേജ് ക്യാമ്പസിൽ വെച്ച് പിടിപ്പിച്ചത്. 2014 വന്നപ്പോൾ ബ്രസീലിലാണ് ബ്രസൂക്ക 2014. പക്ഷേ ക്രൈസ്റ്റ് കോളേജ് സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പദ്ധതിയുടെ പേരൊന്ന് മാറ്റി ഒരു ഗോളിന് ഒരു നാട്ടുമാവൻ തൈ എന്നാക്കി. 450 മാവിൻ്റെ തൈകളാണ്, നാട്ടുമാവൻ തൈകളാണ് ആ വർഷം നമ്മൾ കൊടുത്തത്. 2018 റഷ്യൻ വേൾഡ് കപ്പിലാണ് 171 ഗോളുകളാണ് സ്കോർ ചെയ്തത്. ഞാനതിൽ പ്ലാവിനും കൂടെ ചേർത്തു. എത്ര ഗോൾ വേണമെങ്കിലും അവരടിച്ചോട്ടെ, അവരുടെ പേരിൽ, ആ കളിക്കാരുടെ പേരിൽ നമ്മുടെ നാട്ടിൽ കൊച്ചു കേരളത്തിൽ നമ്മുടെ സംസ്ഥാന ഫലമായിട്ടുള്ള ചക്ക, അത് പ്ലാവ് വളരും എന്നുള്ളത് ഉറപ്പാണ്. ആ ഒരു ദാണിതി കൂടെ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫ്ലക്സും കട്ടൗട്ടറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ക്യാൻസറൊക്കെ ഉണ്ടാക്കാനുള്ള വഴികൾ നമ്മൾ തുറക്കുമ്പോൾ അതടയ്ക്കാനുള്ളൊരു വഴി നമ്മൾ തുറന്നിട്ടിരിക്കുന്നു മാത്രം. എന്തായാലും അവിടെ ഗോളടിക്കട്ടെ, ഇവിടെ പ്ലാവ് വയ്ക്കും. അദ്ദേഹത്തിൻ്റെ ഈ ഉദ്യമത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ദിനേഷ് ബാബുരാജിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 തൃശ്ശൂർ.